പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവസഭയിൽ വീണ്ടും കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ ദൈവം സ്മരിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് സന്തോഷം. ഒരു ക്ഷണങ്ങൾ പറയുന്നുണ്ടാകും, ദൈവം എല്ലാ സഭയും സ്നേഹിക്കുന്നുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. എവിടെയെല്ലാം പോരായ്മകളുണ്ടോ അതെല്ലാം ഈ നാളുകളിൽ നികത്തി നിൽക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവം നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി തികച്ചെടുക്കും. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരു വളരെ ഡിറ്റർമിൻഡായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാം, 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്തോത്രം. ഒരു വളരെ കമ്മിറ്റഡായിരുന്നു, പ്രതിജ്ഞാബദ്ധരായിരുന്നു ദൈവസഭയെ. ഇന്ന് ഈ രാവിലെ സമയം എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഒന്നോടെ പുതുക്കുന്ന പകൽക്കാലമായി മാറട്ടെ. ഒന്നാം നൂറ്റാണ്ടിൽ സഭയെ നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, അവര് ദൈവവചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും അനുസരിക്കുന്നതിനും കമ്മിറ്റ് ചെയ്തവരായിരുന്നു. എ കമ്മിറ്റ്മെന്റ് ടു സ്ക്രിപ്ചർ. ആമേൻ. ഇന്ന് അനേക സഭകളിൽ ദൈവവചനം കുറവാണ്, അനേക സഭകളിൽ മായം ചേർത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭ സ്തോത്രം കറതീർന്ന ഉപദേശമാണ് കൊടുത്തത്. ആമേൻ. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, അവര് തമ്മിൽ തമ്മിൽ കരുതുന്നവരായിരുന്നു. നിങ്ങളെ പ്രവൃത്തികളുടെ പുസ്തകം കൊണ്ട് വായിച്ചു നോക്കിയാൽ മതി സ്തോത്രം. അവര് ഒരുമിച്ചിരുന്നു, ഒരുമനപ്പെട്ട് കൂടി വന്നു എന്നെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് അനേക സഭകളിൽ ഇല്ല കേട്ടോ, ഇരിപ്പ് ഒരുമിച്ചാണ്, പക്ഷെ മനസ്സ് വിഭാഗിച്ച, മനസ്സിന് ഐക്യതയില്ല. പറയുന്നു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. നമ്മ ആരുടെ മനസ്സുള്ളവരാ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. ഹല്ലേലൂയാ. ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താ? അത് താഴ്മയുള്ള മനസ്സാണ്, അത് കഷ്ടം സഹിക്കുന്ന മനസ്സാ, അത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന മനസ്സാ, അത് പിതാവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന മനസ്സാണ്. അങ്ങനെയെങ്കിൽ പൗലോസിനോട് ചേർന്ന് പറയണം, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. മൂന്നാമത്തേത്, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. കമ്മിറ്റ്മെന്റ് ടു പ്രേയർ. അനേക സഭകളിൽ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഒന്നാം നൂറ്റാണ്ടിലെ സഭയില് രണ്ടാമത്തെ തലമുറയോട് ചോദിച്ചാൽ പറയും, അത് അപ്പനും അമ്മയും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഇന്നും മറന്നിട്ടില്ല. സ്തോത്രം. ഞങ്ങൾക്കൊരു രോഗം വന്നപ്പോൾ, ഞങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ വഴിയില്ലാതിരുന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ എന്തു പറയും? ടിവിയുടെ മുമ്പിലിരിക്കുന്ന അപ്പനെ കണ്ടിട്ടുണ്ട്, ടിവിയുടെ മുമ്പിലിരിക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ട്, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ബിസി ആയിരിക്കുന്ന പിതാവിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുമോ? ഞാൻ പറയട്ടെ, തലമുറയെ ഓർത്തെങ്കിലും കുടുംബത്തിന്റെ അകത്തളത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുക്കിയാൽ നഷ്ടമല്ല, 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 നഷ്ടമല്ല. തലമുറയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ദൈവസന്നിധിയിൽ പൊഴിക്കുന്ന കണ്ണുനീർ. ഹല്ലേലൂയാ. എന്നോട് ചേർന്ന് അതിന് യോജിച്ച ഒരു സ്തോത്രം പറയുന്നവർ ഒന്ന് കരകുയർത്തി സ്തോത്രം ചെയ്താലും. അഞ്ചാമത് പറയുന്നത്, അവര് കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത കമ്മിറ്റ്മെന്റ് ടു പ്രൈസ് ആൻഡ് വർഷിപ്പ്. പ്രൈസ് ദ ലോർഡ്. പരാതി ഇല്ലാഞ്ഞിട്ടല്ല, ഒത്തിരി പരാതിയുണ്ട് പരിഹരിച്ചിട്ടുള്ളത്. എന്നാലും അവരെന്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങളുടെ ദൈവത്തെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ആരാധിക്കും.
സ്തോത്രം. അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നവരെ ദിനത്തോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എ കമ്മിറ്റ്മെന്റ് ടു ഔട്ട്റീച്ച് ഓർ വിറ്റ്നസിങ്, സാക്ഷിക്കുന്ന സഭയായിരുന്നു, ഔട്ട്റീച്ചുള്ള സഭയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് വന്നിരുന്ന അനുഗ്രഹം പ്രാപിച്ചിട്ട് പുറത്തുള്ളവരെ അനുഗ്രഹം പ്രാപിക്കുവാൻ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്ന സ്തോത്രം സഭയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ. ഈ സഭയിൽ ദൈവം വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്, ഇനിയും വൻ കാര്യങ്ങൾ ഈ സഭയിലിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം ചെയ്യും. എന്തിന്? അനേകർ ഈ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നൊരു വേദഭാഗം വായിച്ച് ഞാൻ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. 57 സങ്കീർത്തനം അതിന്റെ 2 വാക്യം. മതി, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഐ ക്രൈ ഔട്ട് ടു ഗോഡ് മോസ്റ്റ് ഹൈ, ടു ഗോഡ് ഹൂ ഫുൾഫിൽസ് ഹിസ് പർപ്പസ് ഫോർ മീ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഇങ്ങനെ ഒരു ദൈവത്തെ പരിചയമുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നു, ഐ ക്രൈ ഔട്ട്. സ്തോത്രം കുറഞ്ഞ പുള്ളിയല്ല, ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ നിലവിളി ഉയരത്തില്ലേ? നിലവിളി ഉയരും. പക്ഷെ നിലവിളി ഉയർന്നാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മഴക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരകളുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ നിലവിളികളെ, നമ്മുടെ കരച്ചിലുകളെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ രക്തഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. മനസ്സിടിയത്തക്കവണ്ണമുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, വരത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിടിയുന്ന വിഷയങ്ങൾ വരും, പക്ഷെ സങ്കീർത്തനക്കാരൻ തൊട്ട് തന്നെ താഴെ എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവം, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. മനസ്സിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് മനസ്സുറച്ചിരിക്കുന്നു, മനസ്സുറച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക വണ്ണമുള്ള ദൈവിക പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. പ്രകാരം ഞാൻ വിളിച്ചു പറയട്ടെ, മനസ്സിടിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? ഇന്ന് പ്രകാരം അതിന്റെ പരിഹാരം നടക്കുന്ന ദിവസമാണ്. ഈ കർത്താവിന്റെ ശബ്ദം കേട്ട് ഈ മരുഭൂ യാത്രയെ ജയത്തോടെ ജീവിക്കുവാൻ കൃപ ചെയ്തു. ഒരു ദിവസം പോലും ഈ ദൈവം സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. സ്തോത്രം. ജീവിതത്തിലെ ഏക ആശ്രയം ഇതുവഴിപ്പ. സ്തോത്രം. ജീവിതത്തിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രാർത്ഥന മുറിയിലോടി കയറി മുട്ടുകുത്തി ദൈവത്തോട് ചോദിക്കും, കർത്താവേ എനിക്കൊരു മറുപടി നിന്റെ വിചാരങ്ങളിൽ നിന്ന് എനിക്ക് തരണം, നിന്റെ വചനങ്ങളിൽ നിന്ന് എനിക്ക് തരണം. മറുപടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. വചനം ലോഗോസായിട്ടല്ല, എഴുതപ്പെട്ട വചനമല്ല,
പിന്നെയോ എന്നോട് സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വചനമായിട്ട് എഴുതപ്പെട്ട വചനം മാറും. ലോഗോസ് എന്ന വചനം റിമായായി മാറി ജീവിതത്തിൽ സന്തോഷിപ്പാൻ ഇന്നുവരെയും ഇടയാക്കി. ഈ വചനം എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. എന്റെ മനസ്സിടിഞ്ഞ ഒരു വിഷയം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക വിഷയത്തിന് വേണ്ടി അന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന്, എങ്ങനെ അത് പരിഹരിക്കണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ട് കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 57-ാം സങ്കീർത്തനത്തിൽ കൂടെ എന്നെ നടത്തി. 2-ാം വാക്യത്തിൽ വന്നപ്പോൾ ആ വാക്യം എന്നെ പിടിച്ചു നിർത്തി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി. സ്തോത്രം. ലോകം എന്നെ അംഗീകരിക്കത്തില്ലായിരിക്കാം, വീട്ടുകാരനെ സ്തോത്രം അംഗീകരിക്കത്തില്ലായിരിക്കാം, ആരും എന്നെ മാനിക്കത്തില്ലായിരിക്കാം, എന്നാലും നീ എന്നെ മാനിക്കുന്നതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ. ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, സാധാരണ ദൈവമല്ല, അത്യുന്നത ദൈവം. അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് എല്ലെലിയോ, അത്യുന്നത ദൈവം, അത്യുന്നത ദൈവം, സാധാരണ ദൈവമല്ല, സാധാരണ ദൈവമല്ല. ആ വചനത്തിന്റെ ശക്തി എന്റെ മേൽ അങ്ങ് വന്നിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ മുറിയിൽ നിന്ന് സ്വർണ്ണ മുറിയിൽ നിന്ന് ചാടാൻ തുടങ്ങി, തുള്ളാൻ തുടങ്ങി. സ്വർണ്ണം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ കഴിഞ്ഞുള്ളൂ. അന്നേരവും എന്റെ ഉള്ളിൽ ആ വചനം കത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ വിഷയത്തിന് പരിഹാരമായി കഴിഞ്ഞു. ഞാൻ പരിഹാരം കണ്ടില്ലെങ്കിലും എന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ആ വചനം ഒരു സമാധാനം തന്നു, ഒരു ഉറപ്പ് തന്നു. പിന്നെ എന്റെ മനസ്സിടിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. 11:00 ആയപ്പോൾ എന്റെ സാമ്പത്തിക വിഷയത്തിന് പരിഹാരം ദൈവം തന്നു. ആരോട് ചോദിക്കേണ്ടി വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ്യ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ദൈവവചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ പിടിച്ചു കൊണ്ടുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിലാണ് ദൈവ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ദൈവ വചനം കേൾക്കുമ്പോൾ അത് എന്നോടാണെന്നുള്ള ഒരു മനോഭാവത്തിൽ, യെസ്, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് സംസാരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വിചാരങ്ങളാണ് ഈ പുസ്തകം മുഴുവൻ. യെശയ്യാ 55 സ്തോത്രം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായും എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളും എന്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുന്നതിന് ഈ ഭൂമിയെ നനയിച്ച്
അതിനെ ഫലഭൂയിഷ്ടമാക്കി എന്തുളവാക്കി എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് ഉളവാക്കിയെടുക്കവൻ പോലെ ഞാൻ അയക്കുന്ന വചനങ്ങളുമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ദൈവം ഒരു വചനം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം സാധിപ്പിച്ച് ആ വചനം മടങ്ങിപ്പോകത്തുള്ളൂ, അല്ലാതെ മടങ്ങിപ്പോകത്തില്ല. മടങ്ങിപ്പോകത്തില്ല. എന്ത് ചെയ്യും? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പുറപ്പാട് സമാധാനത്തോടെ ആയിരിക്കും, നിങ്ങളുടെ പുറപ്പാട് സന്തോഷത്തോടെ ആയിരിക്കും. ഇന്ന് പകൽക്കാലം വചനമേറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങളെ പുറപ്പെടുവിക്കുന്നത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം സാധാരണ ദൈവത്തെ അല്ല വിളിച്ചപേക്ഷിക്കുന്നത്, അത്യുന്നതനായ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടി സ്വന്തതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സ്ഥലമില്ലെന്നേ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് വിശദമായി പോകുന്നില്ല, നമ്മുടെ മുന്നിൽ സമയമില്ല. ദുരാസമഭൂമിയിൽ 60 മുഴം ഉയരവും 6 മുഴം വണവുമുള്ള ഒരു സ്വർണ്ണ ബിംബത്തെ നിർത്തിയിരിക്കുക. ഇതിനെ വീണ്ടും നമസ്കരിക്കണം. പക്ഷേ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ 3 പ്രായ ബാലന്മാർ, അവർ പറഞ്ഞു, രാജാവേ, നിന്നെയോ നീ നിർത്തിയ സ്വർണ ബിംബത്തെയോ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദൈവം ഇതിൽ ദൈവസന്നദ്ധിയിൽ വന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതി നയയരുത്. നഷ്ടം വന്നാലും സ്തോത്രം, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നിന്റെ നഷ്ടത്തെ പരിഹരിച്ചു തരുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. 86 നൈജീരിയയിൽ വെച്ച് സ്വർണം വിശ്വാസത്തിൽ വന്നപ്പോൾ തന്നെ ആഫ്രിക്കയിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച വിശ്വാസത്തിലിരുന്നു. അന്നൊരു തീരുമാനമെടുത്തു, സഭായോഗം, സഭയുടെ കൂട്ടായ്മകൾ, സഭയുടെ പ്രാർത്ഥനകൾ, എന്ത് നടന്നാലും സ്ഥലത്തുണ്ടെങ്കിൽ, വേറെ ശുശ്രൂഷയിലല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വതം മുടക്കത്തില്ല. ഇന്നുവരെയും മുടക്കിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം എന്താ? ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു തീരുമാനമെടുത്തു. സ്തോത്രം. തീരുമാനമെടുത്താൽ എന്ത് ചെയ്യും? സ്തോത്രം. ദൈവം മാനിക്കും. ഞാൻ പറയട്ടെ, സ്തോത്രം, നാട്ടിൽ വന്നിട്ട് ബിസിനസ് എല്ലാം ചെയ്തു, മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടായ്മ എന്ന് പറയുന്നത് 6 മണിക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കടയടക്കണം. കടയടച്ചു പോകുമായിരുന്നു. സ്തോത്രം. 12 വർഷം നടത്തി, അവസാനം നഷ്ടത്തിൽ കൂപ്പുകുത്തി. സ്തോത്രം. -14 ലാക്സ് കട കൂട്ടുന്ന സമയത്ത്. ഹല്ലേലൂയ. ഓരോ ദിവസവും തിരിച്ചടയ്ക്കേണ്ട ചിട്ടി 600-800 രൂപ അടച്ചുകൂട്ടി. വേറെ വരുമാനമൊന്നുമില്ല. പെന്തിക്കോസ്തി പോയി എന്ന് പറഞ്ഞ് വീട്ടുകാരും 10 പൈസ പോലും നിരത്തുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു, ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു, കട കൂട്ടി. ഞാൻ പറയട്ടെ, 1 വർഷത്തിനകത്ത് സ്തോത്രം, ആ ചിട്ടിയുടെ എല്ലാ പൈസയും 1 ദിവസം പോലും മുടങ്ങാതെ അടച്ചു തീർക്കുവാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല, കടയുണ്ടായിരുന്ന സമയത്ത്, നൈജീരിയയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്തും ഉള്ളതിനേക്കാൾ സന്തോഷത്തോടെ ദൈവം ഒന്നുമില്ലായ്മ നടത്തി. ഈ ദൈവത്തിന്റെ കരുതലും ഈ ദൈവത്തിന്റെ സ്നേഹവും എത്ര വലുതാ. എബ്രായ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും. സ്തോത്രം. 3-ാം അധ്യായം സ്തോത്രം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നതുകൊണ്ട് സ്തോത്രം, രാജാവിനെ കൊണ്ട് പോലും പറയിപ്പിക്കത്തക്കവണ്ണം ഒരു സംഭവം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ഇടയാക്കി തീർന്നില്ല. 4-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പൊ രാജാവ് പറയുകയാണ്, അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്ന് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് തോന്നിയില്ലെങ്കിൽ എന്ത് സ്തോത്രം, രാജാക്കന്മാരെ കൊണ്ട് തോന്നിച്ചിട്ട് പ്രസിദ്ധമാക്കുന്നു. ദൈവമക്കളെ സ്തോത്രം, അവരല്ല ആദ്യം പറയേണ്ടത്, നമ്മളാ ആദ്യം പറയേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം എനിക്ക് വലിയവ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അത്യുന്നതനായ ദൈവം, സ്തോത്രം. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പദം എവിടെ ആദ്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നുവോ അത് വെച്ച് ആദ്യമേ പഠിക്കുമ്പോൾ ആഴമായ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത്യുന്നതനായ ദൈവം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ടിരിക്കുന്ന യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ്. ആദ്യത്തെ യുദ്ധം അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ അകത്താണ്. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരായി വന്നു. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ലോത്തിനെയും അവന്റെ കുടുംബത്തെയും അവന്റെ മക്കളെയും അവന്റെ സമ്പത്തിനെയും ബദ്ധരാക്കിക്കൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഈ വാർത്ത അബ്രഹാം കേട്ടു. അബ്രഹാം കേട്ടിട്ട് അബ്രഹാം അവരെ തോൽപ്പിച്ചു മടങ്ങി വന്നപ്പോൾ മൽക്കിസേദെക്ക് പറഞ്ഞ കാര്യമാണ് അത്യുന്നതനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ അബ്രഹാമും ലോത്തും ഒരുവരും ഇരുവരും ഒരുമിച്ചിറങ്ങിയതാണ്. സ്തോത്രം. ഒരാൾ എത്തന്റെ അടുത്ത് എത്തി, ഒരാൾ എത്തന്റെ അടുത്ത് എത്തിയില്ല. എന്താ കാരണം? അബ്രഹാം ദൈവത്തെ നോക്കി ഇറങ്ങി, ലോത്ത് അബ്രഹാമിനെ നോക്കി ഇറങ്ങി. സ്തോത്രം. നമ്മൾ ആരെ നോക്കി ഇറങ്ങി? സ്തോത്രം. യേശുവിനെ നോക്കി ഇറങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ദൈവത്തെ നോക്കി ഇറങ്ങിയവൻ എപ്പോഴും നോട്ടം മുകളിലേക്കായിരിക്കും. സ്തോത്രം. അല്ലാത്തവൻ എപ്പോഴും താഴോട്ട് നോക്കും. ഇരുവരും ഒരുമിച്ച് എന്നാലും ഇവനെ കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. സ്തോത്രം. കൂടെ കൊണ്ടുപോയി, ബ്രന്ദി ചെയ്തു, സമ്പത്തങ്ങൾ കൂടി. സ്തോത്രം. സമ്പത്തങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോഴത്തേക്കും ഇവരുടെ ബാല്യക്കാർ, ഇവരുടെ സ്തോത്ര ജോലിക്കാർ തമ്മിലാണ് കണക്കാവുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിച്ചാൽ എന്തുണ്ടാകും? എന്താരും ഇണ്ടാകത്തെ. സ്തോത്രം. നമ്മുടെ ഇടയിൽ ഉണ്ടാകത്തില്ല, പുറത്തുണ്ടാകും. സ്തോത്രം. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും? പഴക്കം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ആ മനസ്സിന്റെ സന്തോഷം ഐക്യതയൊക്കെ എന്ത് ചെയ്യും? പോകും. സ്തോത്രം. അപ്പൊ ലോകത്ത് എന്ത് ചെയ്തു? സ്തോത്രം. അവരുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായപ്പോൾ സ്തോത്രം. അങ്ങനെയല്ലേ ആദ്യമേ ഈ സഭയിലൊക്കെ ചില പ്രശ്നങ്ങളാണ്, പിള്ളേർ തമ്മിലുള്ള പ്രശ്നം വലിയവരെടുക്കും. ഹല്ലേലൂയ. വലിയ ഒരു പിണക്കം. എന്നാൽ സ്തോത്രം, ഇവിടെ നോക്കണമേ, അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, ലോകത്തെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പോവാങ്കിൽ പോയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ സ്തോത്രം, ഈ കനാന്യരും പെരിസ്യരും എല്ലാം ഇവിടെ ഉണ്ട് അവരുടെ മുമ്പിൽ. നമ്മുടെ ദൈവത്തിന് മോശക്കേടാണ്. സ്തോത്രം. പറ്റുന്നുണ്ടെങ്കിൽ കൂടെ വാ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാൻ പോകും. സ്തോത്രം. എന്ത് ചെയ്തു? പിരിഞ്ഞു. കാരണം ലോകത്തിൻ്റെ നോട്ടം മുഴുവൻ യോർദാൻ്റെ നീരോട്ടമുള്ള സ്ഥലമായിരുന്നു. ദൈവമക്കളെ, സമ്പത്തിൽ കണ്ണുവെച്ച് പോയാൽ കീഴോട്ട് 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 കീഴോട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. ആമേൻ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉയരത്തിലേക്ക് നോക്കിയാൽ സ്തോത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണുവാൻ കഴിയും. സ്തോത്രം. അവസാനം അതിന് ശേഷം അധികം സംസാരിച്ചോളൂ. അതിനുശേഷം ദൈവം സംസാരിച്ചു അബ്രഹാമിനോട് പറഞ്ഞു, നീ തലത്തിൽ നോക്കിക്കോണം. കാണുന്നതെല്ലാം തന്നെ തെക്കോട്ടെ വടക്കോട്ടെ കിഴക്കോട്ടെ പടിഞ്ഞാറോട്ടെ വിശാലമായ ദേശം. ഇങ്ങനെ പോയെങ്കിലും ലോത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ വിടുവിക്കുവാൻ മറ്റാരും ഉണ്ടായില്ല. എവിടെ നിന്ന് വിട്ടുപോയോ ആ സ്ഥാനത്ത് നിൽക്കുന്ന അബ്രഹാം പ്രാർത്ഥിച്ചെങ്കിലേ വിട്ടുതല വിട്ടപ്പോൾ. ഹല്ലേലൂയ. മറ്റൊരുത്തരും ലോകത്തെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ആര് വേദനിപ്പിച്ചിറങ്ങിപ്പോയോ അവൻ ചെന്നു വിടുവിക്കേണ്ടി വന്നു. Praise God. Praise God. Praise God. Praise God. Praise God. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നു. നീ ആരെ വേദനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നു
ആ വ്യക്തി തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കില് വരുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ കീഴോട്ട് നോക്കി പോകുന്ന യാത്രയെന്ന് നിർത്തിയ പോലെ അബ്രഹാമിന്റെ സ്നേഹമാണ് ഞാൻ ഓർക്കുന്നത്. ഇതറിഞ്ഞപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവനെന്ത് ചെയ്തു? തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി ചെന്ന് 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14:18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ലോത്തിനെ തോൽപ്പിച്ച ശത്രുക്കളെ ദൈവം തോൽപ്പിച്ച് അബ്രഹാമിന്റെ കയ്യിലേൽപ്പിച്ചു. ആ ദൈവമാണ് അത്യുന്നത ദൈവം. ഇന്ന് വളരെ കാലം ഞാൻ പറയട്ടെ, നിന്നെ തോൽപ്പിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ജയം തരുവാൻ ഈ അത്യുന്നത ദൈവത്തിന് ഇന്ന് വളരെ കാലം കഴിയും. തോൽക്കു എന്ന് പറഞ്ഞ വിഷയത്തിന്, തോൽക്കി കിടക്കുന്ന വിഷയത്തിന് ഇന്ന് വളരെ കാലം ഉത്തരവുണ്ട്, ഉത്തരവുണ്ട്, ഉത്തരവുണ്ട്. അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം ഈ പരകാലം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അബ്രഹാമിന് നന്നായിട്ട് നമ്മൾ നോക്കുമ്പോ എന്നാ കാണുന്നെന്നറിയാം? സ്തോത്രം. വെറുതെ ഒന്നും അല്ല സ്തോത്രം. ജിംനേഷ്യത്തിൽ പോയി നല്ല മസിലൊക്കെ വെച്ചിരിക്കുന്ന 318 പേരാണ് സ്തോത്രം ലോകത്തിനെ വിടുവിച്ചതെന്ന്. അല്ല 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 അല്ല, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ വിടുതൽ തന്നിട്ടുള്ളത് ഈ ലോകത്തിലെ ഒന്നുമല്ല, ഈ സർവശക്തനായ മഹത്വം അവനാണ്. അടക്കപ്പെട്ട കുഞ്ഞാട് നിനക്ക് മഹത്വം, അടക്കപ്പെട്ട കുഞ്ഞാട് നിനക്ക് മഹത്വം. കരഞ്ഞ് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ 318 അഭ്യാസികളിൽ കൂടെ ഈ അത്യുന്നത ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നിലും നിങ്ങളിലും കൂടെ ഈ ദൈവം പ്രവർത്തിക്കണം. അതിനെന്തു വേണം? ഇവരിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി, അതിനൊന്നും വേണ്ട. അതൊരൊറ്റ വാക്യത്തിന്റെ അകത്താണ് കിടക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ തോറ്റു കിടക്കുന്ന വിഷയത്തിന് ഇന്ന് പറയപ്പെടുക. ഉൽപ്പത്തി പുസ്തകം 14:14 മതി. ഒന്നാമത്തെ ഇവരുടെ പ്രത്യേകത, അവർ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചവർ. പ്രത്യേകത എന്താണ്? അവർ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചവരാ. സ്തോത്രം. ഞാൻ നിങ്ങൾ ആരായിരിക്കണം? വീണ്ടും ജനിച്ചവരായിരിക്കണം. ദൈവഭവനത്തിലെ അംഗങ്ങളായിരിക്കണം. വേദപുസ്തകം പറയുന്നു 5:14 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. സ്തോത്രം. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചതാണ്. ആ ജനനത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരിക്കൽ നാം പുറത്തു വന്നത്, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ നാം എത്തിച്ചേർന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷണിച്ചു തന്നു. മരിച്ച അവസ്ഥയിൽ നിന്ന്, മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന്, വിധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിത്യജീവന്റെ അവകാശികളായിട്ട് നാം മാറി. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:13 പറയുന്നു,
മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ആരെ കുറിച്ച് പറയുന്നു? പന്ത്രണ്ടാം വാക്യത്തിലുള്ളത്, അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. Praise God. Hallelujah. ഒന്നാമത്തെ പ്രത്യേകത, സ്തോത്രം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല ലോകത്തെ ജയിക്കുന്നവന്. ലോകത്തിൽ ഒരു വിഷയവും അവനെ തോൽപ്പിക്കത്തില്ല, കാരണം അവന്റെ അപ്പൻ ലോകത്തെ ജയിച്ചവന. ഒന്നാമത്തെ പ്രത്യേകത, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ ദൈവഭവനത്തിലെ അംഗങ്ങളായിരിക്കണം. രക്ഷിക്കപ്പെട്ട്, മാനസ്വന്തരപ്പെട്ട്, പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, ദൈവകൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ച്. സ്നാനം ദൈവത്തിന്റെ കൽപ്പന. ഒന്നിയോഹന്നൻ രണ്ടാം അധ്യായം നാലാം വാക്യം മൂന്നാം വാക്യമാണെന്ന് തോന്നുന്നു പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന അറിയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ. സ്തോത്രം. അബ്രഹാമിന്റെ വീട്ടിൽ കള്ളനില്ലായിരുന്നു. സ്തോത്രം. ദൈവഭവനത്തിലുമില്ല. സ്തോത്രം. ആമേൻ. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത, വീണ്ടും ജനിച്ചവൻ. രണ്ടാമത് പറയുന്നു, തന്റെ വീട്ടിൽ ജനിച്ചവരും അത്. സ്തോത്രം. കിംഗ് ജെയിംസ് ഇതേത് വർഷം? കിംഗ് ജെയിംസ് വർഷം. He armed. Praise the Lord. ആയുധധാരികളായിരുന്നു. Praise the Lord. അബ്രഹാമിന്റെ വീട്ടിലെ അഭ്യാസികൾക്ക് എന്തുണ്ടായിരുന്നു? ആയുധമുണ്ടായിരുന്നു. Praise the Lord. വീണ്ടും ജനിച്ച ദൈവ വൈതല്, എനിക്കും നിങ്ങൾക്കും ദൈവം ആയുധം തന്നിട്ടുണ്ട്. എഫ് എസ് ലേഖനം ആറാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ എന്തല്ല? ചെടികളല്ല, എന്നാൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെയാണ്. ചെടികളല്ല, കൈയും കാലും വായും നാക്കും മുക്കും ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആയുധം ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ ഉയരുന്ന കോട്ടകളൊക്കെ ഇടിയുന്നത് കാണാൻ പറ്റും. നമ്മുടെ ആയുധങ്ങൾ മറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഇത് ഉപയോഗിച്ചു കഴിയുമ്പോൾ ചിലതൊക്കെ തകരുന്നത് കാണാം. എനിക്കും നിങ്ങളുടെ മുന്നിലുള്ള പ്രതികൂലങ്ങളെ ഇതുപോലെ തകർക്കത്തക്കവണ്ണം ആത്മീയ ആയുധങ്ങൾ തന്നിരിക്കുന്ന ഒരു ദൈവമാണ്. സമയം മുന്നോട്ട് പോകുന്നല്ലോ, നിങ്ങൾ അത് വായിച്ചാൽ മതി. ഇല്ലേ? സത്യം അരക്കി കിട്ടിയും നീതി എന്ന വചനം ധരിച്ചും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അത് ഡിഫൻസീവും ഒഫൻസീവും എല്ലാം ഉണ്ട് കേട്ടോ. സ്തോത്രം. ആത്മാവിന്റെ വാള് വചനം കയ്യിലെടുത്തോളണം. സ്തോത്രം. അപ്പോ രണ്ടാമത്തെ പ്രത്യേകത, അവർ ആംഡായിരുന്നു, ആയുധം ഉള്ളവരായിരുന്നു. സ്തോത്രം. ആയുധം കിട്ടിയിട്ട് എന്നാ പറയാനും ഉപയോഗിക്കാൻ അറിയില്ലേ? പരിശീലനം ലഭിച്ചവരായിരുന്നു. ഇപ്പൊ എന്റെ ഇത് ഒരു AK-47 കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാനത് തിരിച്ചു മറിച്ചു കിട്ടു നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ ചിലപ്പോ എനിക്കിട്ട് തന്നെ ആയിരിക്കും പിടിക്കും. സ്തോത്രം. എനിക്ക് അറിയത്തില്ല അതിന്റെ എവിടെ പിടിച്ച എങ്ങനെ വലിച്ചാലാ എത്ര എണ്ണം വരും എന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിക്കരുത് കേട്ടോ. സ്തോത്രം. സേവാ പുരോഹിതന്റെ പിള്ളേർക്ക് പറ്റിയോന്നിരിക്കും. സ്തോത്രം. വിചാരത്തിന് തിരിച്ചു മേടിച്ചിട്ട് തിരിച്ചു വയ്ക്കും, പിന്നെ എന്ത് ചെയ്യും? ഇട്ടിരിക്കുന്ന ഡ്രസ് പോലും ഇല്ലാതെ ഉടക്കും. സ്തോത്രം. അപ്പൊ ആയുധം കിട്ടിയിട്ട് കാര്യമില്ല, ട്രെയിനിങ് ഉടനെ കിട്ടണം. സ്തോത്രം. ഹല്ലേലൂയാ. ട്രെയിൻ ചെയ്യാനായിട്ട് ഒരാളെ കർത്താവ് ഇവിടെ ആക്കിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇരുന്ന ട്രെയിനിങ് ഒക്കെ പഠിച്ചു കേട്ടോ. സ്തോത്രം. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിന്റെ ആയുധങ്ങളെല്ലാം മൂർച്ചയുള്ള ആയുധങ്ങളായിരിക്കും. ദൈവസഭയെ ദൈവം അതുപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. മറ്റുള്ളവർ കൈയും കാലും നാക്കും മൂക്കും ഉപയോഗിക്കുമ്പോൾ നീ മിണ്ടന്ത കാര്യമില്ല. സ്തോത്രം. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ചെട്ടിക്കുന്നതല്ല, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അബ്രഹാം 120 മൈൽ യാത്ര ചെയ്ത് ആണ് ഇവരെ എത്തിപ്പിടിച്ചത്. 120 മൈൽസ്. ആ 120 മൈല് അബ്രഹാം മുന്നേ പോകുമ്പോൾ 318 എണ്ണം പിറകെ ഉണ്ടായിരുന്നു. ലീഡറിനെ അനുസരിക്കുന്ന 318 എണ്ണം
3,150 വേണ്ടെന്ന്, അനുസരിക്കുന്ന 300 ഉണ്ടേ മതി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മതി കേട്ടോ, അധികമൊന്നും വേണ്ട. ദൈവത്തിന് വലിയ എണ്ണമൊന്നും ദൈവത്തിന് ഒരു വിഷയമല്ല. ക്രിസ്തുവോ അബ്രഹാമിന്റെ പിന്നാലെ ഈ 318 എണ്ണം ഓർഡർ അനുസരിച്ച് പിന്നാലെ പോയി. സ്തോത്രം. പകൽക്കാലം ദൈവസഭയോട് പറയട്ടെ, സ്തോത്രം, ദൈവദാസൻ കൂടി തരുന്ന ആലോചന പ്രകാരം തന്നെ നിങ്ങൾ ഒരുമനപ്പെട്ട 318 അഭ്യാസികൾ പോയതുപോലെ അങ്ങ് പോകോ. ബദ്ധരാക്കിയിട്ടിരിക്കുന്ന അനേക ജീവിതങ്ങളെ പുറപ്പെടുവിക്കപ്പെടുന്ന എങ്ങനെ ഇവരെ ചുറ്റി വളയണം, എവിടെ ഗ്യാപ്പ് വരും അതെല്ലാം നോക്കി ഫില്ല് ചെയ്യുന്നവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതാ അതിന്റെ പ്രത്യേകത, ലൂപ്പ് ഹോൾ ഒന്നും ഉണ്ടായില്ല. സ്തോത്രം. ക്രിസ്തുവാകുന്ന തല, ശരീരമാകുന്ന സഭയിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ കൈയിരിക്കേണ്ടടുത്തിരിക്കണം, കാലിരിക്കേണ്ടടുത്തിരിക്കണം, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം. നോക്കേണ്ടത് സഭയാകുന്ന ശരീരം വലത്തുകാൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടത്തുകാൽ പറയും, വലത്തുകാല് ഞാൻ പിറകിൽ നിന്നോളാം. ചില സഭയിൽ അങ്ങനെയല്ല, നീ എന്നെ മുമ്പിൽ വരുന്നു, ഞാനും വരുവാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അടുത്ത പ്രാവശ്യം എങ്ങനെ വെക്കണം? പിന്നിൽ നിൽക്കുമ്പോൾ സ്തോത്രം മനസ്സിലാക്കിക്കൊള്ളണം, മുന്നിലത്തെ കാലെടുത്ത് വെച്ച് ഒരാണി കൊള്ളുവാണെങ്കിൽ ഇടത്ത വശത്തെ കാല് പറയും, സാരമില്ല എന്റെ കാല് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. ആ മുള്ളങ്ങെടുക്കുന്നത് വരെ ഈ കാല് താങ്ങി. ഏതാ വലിയ പുള്ളി, പിറകിലേക്ക് മാറിയ പുള്ളിയ. സ്തോത്രം. സ്തോത്രം. ദൈവസഭയിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. പോരായ്മകൾ കണ്ട് ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ വേറൊരാൾ മാറി. എന്ത് ചെയ്യണം? അത് കണ്ട്, പോരായ്മ കണ്ട്. സ്തോത്രം. നിവേദനം, ഞാൻ രാജസ്മി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹിതം പ്രായമുള്ള പച്ചന്മാരെ, സ്തോത്രം, കസരിടുന്നില്ല ചെയ്യുന്നു, വളരെ സന്തോഷം തോന്നി. അതാ ദൈവസഭയുടെ പ്രവർത്തനം. അതാരും കാണുന്നില്ലെങ്കിലും കുറിച്ചു വയ്ക്കുന്ന ഒരു സ്വപ്നമുണ്ട്, പ്രതിഫലം തരുന്ന ഒരു സ്വർഗമുണ്ട്. ഞങ്ങളിവിടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. അതിന്റെ റിസൾട്ട് എല്ലാം കാണുന്നത് ആരും അറിയാതെ പ്രവർത്തിക്കുന്ന നിങ്ങളാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്. പ്രതിഫലം വലുതാണേ. ഈ സഭ അതുപോലെ, സ്തോത്രം, ഒരുമനപ്പെട്ട് നിൽക്കട്ടെ. യുണൈറ്റഡ്. സ്തോത്രം. ആമേൻ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത്യുന്നതനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും നിർവഹിച്ചു. ആരാണ് അത്യുന്നത ദൈവം? തിരുപ്പിലേക്കുന്ന 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി, സ്വർഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 മണ്ഡലമാണ്. ഞാനും നിങ്ങളെ ചരിക്കുന്നത് ഈ ഭൂമണ്ഡലം മാത്രമേ ഉള്ളൂ. വചനം പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 മണ്ഡലത്തിൽ നിന്നും എന്തു വന്നാലും നിന്റെ മുമ്പിൽ മുട്ടുമടങ്ങും. ക്രിസ്തു നിന്റെ തലയായിരിക്കുന്നിടത്തോളം കാലം എല്ലാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു നാളുണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതെല്ലാം ഏറ്റെടുക്ക. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി സ്വകലതും നിർവഹിക്കുന്ന ദൈവമാണ്.
യുവജനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അരുളി ചെയ്യുന്നത് നിവർത്തിക്കാൻ തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു എന്നോട് ചേർന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഇനി നമ്മൾ ചിലപ്പോ കാണുമോ എന്നറിയത്തില്ല. അതിനു മുമ്പ് ചിലപ്പോ കർത്താവ് വന്നിരിക്കും. ദൈവം അനുവദിച്ചാൽ സ്തോത്രം. എപ്പോഴെങ്കിലും ഇവിടെ വെച്ച് കാണാം, ഇല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? സന്തോഷത്തോടെ കരകളുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ